അതിവേഗത്തിൽ കോഴിക്കോട് കണ്ണാടിക്കലുള്ള അർജുന്റെ വീട്ടിലേക്ക് ആ വീടിന് സമീപത്ത് നിന്ന് മേഘാമാധവൻ കൂടി ചേരുന്നുണ്ട്. മേഘയിലേക്കാണ് മേഘ ഇന്നത്തെ ദിവസം 12 ദിവസം പിന്നിട്ടിരിക്കുന്ന അർജുനെ കാണാതായിട്ട് സ്വാഭാവികമായും ആ കുടുംബത്തിന്റെ വിഷമം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് അവർ സോഷ്യൽ മീഡിയയിൽ അനുഭവിക്കുന്ന സൈബർ ആക്രമണം ഒരു യുക്തിയും ഇല്ലാത്ത രീതിയിലൊക്കെയാണ് ആളുകൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു സാഹചര്യമൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 12-ാം നാൾ പിന്നിടുമ്പോൾ അത് ആ വേദന നമുക്ക് ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ കുടുംബത്തിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം മൊത്തത്തിൽ എന്താണ് പറയാനുള്ളത്? അഞ്ജന, അർജുനായുള്ള തിരച്ചിൽ 12-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഒരു വീട് പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. തുടക്കം മുതൽ ആദ്യ ദിവസം അവർ പ്രകടിപ്പിച്ച ഒരു മാനസികാവസ്ഥ ഒന്നുമല്ല ഇപ്പോഴത്തേത്. ഇനി അർജുനെ കാണാൻ പറ്റുമോ, അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്നൊരു വേദന, ആശങ്ക, അതൊക്കെയാണ് ആ കുടുംബത്തിന് ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. തിരച്ചിലിന് ഏത് ദുഷ്കര സാഹചര്യങ്ങളിലും തിരച്ചിൽ നടത്തും എന്ന പ്രതികരണം ഇന്നലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ നടത്തിയിരുന്നു. അതുകൊണ്ട് അർജുനെ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ആ കുടുംബം ഇപ്പോൾ കഴിയുന്നത്. അവരുടെ മാനസികാവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവർ സംസാരിച്ചിരുന്നു. അർജുനെ തിരിച്ചു കിട്ടാൻ വേണ്ടി അവരുടെ ഓരോ വാക്കും വിലപ്പെട്ടതാണ് എന്ന് കരുതിക്കൊണ്ടുള്ള പ്രതികരണം ആ കുടുംബം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തിരച്ചിലും രക്ഷാപ്രവർത്തനവും ഇത്ര ഊർജിതമാക്കിയത് എന്ന് നമുക്കെല്ലാം അറിയാം. കാരണം ആ കുടുംബം ഓരോ ദിവസമായി ഓരോ ആവശ്യം ഉന്നയിക്കുന്നു. അതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ ഇടപെടുന്നത്. അതിന് പിന്നാലെയാണ് കർണാടക സർക്കാർ തിരച്ചിലിന് വേഗം കൂട്ടുന്നതും. ഏതായാലും ഇന്നലത്തെ ദിവസം അവർ മാധ്യമങ്ങളോട് ഒന്നും തന്നെയും പ്രതികരിച്ചിട്ടില്ല. ദിവസവും അവരുടെ ആവശ്യങ്ങളൊക്കെ തന്നെയും മാധ്യമങ്ങളോട് പറയാറുണ്ടായിരുന്നു. മാധ്യമങ്ങളിലൂടെ എത്തേണ്ട ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. അഞ്ജന സൂചിപ്പിച്ചതുപോലെ ഇന്നലത്തെ ദിവസം മാത്രമാണ് അവർ മാധ്യമങ്ങളെ കാണാതിരുന്നത്. കാരണം അവർ പറഞ്ഞൊരു വാക്കിൻ്റെ പുറത്ത് വലിയ തരത്തിലുള്ള വേട്ടയാടൽ, സൈബർ ആക്രമണം ആ കുടുംബം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സൈന്യം എത്തിയിട്ടും തിരച്ചിലിന് വലിയ ആക്കം ഉണ്ടായില്ല എന്നൊരു ആരോപണം അവർ ഉന്നയിച്ചിരുന്നു. അർജുനെ കിട്ടാത്തതിൻ്റെ വേദനയിലാണ് ആ കുടുംബം അത്തരമൊരു വാക്ക് പ്രയോഗിച്ചത്. അതിൻ്റെ മുകളിൽ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം ആ കുടുംബം നേരിടേണ്ടി വന്നു. അർജുനെ കിട്ടുമോ എന്ന വേദന, അതിനൊപ്പം തന്നെ മറ്റൊരു ക്രൂരമായ വേട്ടയാടൽ ആ കുടുംബം നേരിടേണ്ടി വന്നു. അതുകൊണ്ട് ഇന്നലത്തെ ദിവസം അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. ഇനി മറ്റെന്തെങ്കിലും വാർത്ത വരുമ്പോൾ മാധ്യമങ്ങളെ കാണാം എന്നതാണ് ആ കുടുംബം അറിയിക്കുന്നത്. ഏതായാലും വലിയ വേദനയിൽ, വിഷമത്തിൽ അർജുനെ തിരിച്ചു കിട്ടുമോ, അർജുൻ മടങ്ങി വരുമോ എന്ന് പോലും അറിയാതെ ആ കുടുംബം ഇപ്പോഴും കാത്തിരിക്കുകയാണ്. അഞ്ജന, ഒരു മേഘ പറഞ്ഞതുപോലെ തന്നെ അർജുൻ ഇല്ല എന്നൊരു വേദന, അർജുനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നൊരു വേദന, ആ 12 ദിവസം പിന്നിടുന്ന ആ ഒരു കാത്തിരിപ്പ്, അതിൻ്റെ വേദനയോടൊപ്പം തന്നെയാണ് അവർ ഈ സൈബർ ആക്രമണം വലിയ രീതിയിൽ നേരിടുകയും ചെയ്യുന്നത്. ഒരു തരത്തിലും നമുക്കത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം അവർ പറഞ്ഞൊരു വാക്കിൻ്റെ പുറത്ത്, വളരെ വൈകാരികമായി പറഞ്ഞൊരു വാക്കിൻ്റെ പുറത്ത് നമുക്കൊക്കെ ഇത്ര വിഷമമുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ കാര്യം എത്രത്തോളമായിരിക്കും നമുക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞൊരു വാക്കിൻ്റെ പുറത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലൊരു ഹെയ്റ്റ് ക്യാമ്പയിനൊക്കെ നടത്തുക, അവരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടത്തുക അവർക്ക് നേരെ എന്നൊക്കെ പറയുന്നത്, അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഏതായാലും കുടുംബം ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് വരുന്നതിനനുസരിച്ച് മാധ്യമങ്ങളെ കാണാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്.